ഹേ ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോന്നോളൂ. ഇനി നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് കൂടെ ഒന്ന് നോക്കുക. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു ബോട്ടിൽ ആർട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാപ്പിപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഈ ബോട്ടിൽ ആർട്ടിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിനെ ആദ്യം നമ്മൾ കാപ്പിപ്പൊടി കൊണ്ട് മൂന്ന് തരത്തിലുള്ള കളേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഡാർക്ക് കളർ, ലൈറ്റ് കളർ, വെരി ലൈറ്റ് കളർ, ഈ മൂന്ന് തരത്തിലുള്ള കളേഴ്സ് കാപ്പിപ്പൊടി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാപ്പിപ്പൊടി എടുത്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളം ചൂടാക്കി മാറ്റി വയ്ക്കുക. ആദ്യം നമ്മൾ ഡാർക്ക് കളറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഡാർക്ക് കളർ ഉണ്ടാക്കുന്നതിനായി ചൂടാക്കി മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് ഒന്നൊന്നര സ്പൂൺ എടുത്ത് അതിൽ കുറച്ചധികം കാപ്പിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഡാർക്ക് കളർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ലൈറ്റ് കളറും വെരി ലൈറ്റ് കളറുമാണ് ഉണ്ടാക്കേണ്ടത്. ലൈറ്റ് കളർ ഉണ്ടാക്കാനായി അരിപ്പയിൽ ബാക്കിയുള്ള കാപ്പിപ്പൊടി എടുത്ത് വീണ്ടും പാത്രത്തിലിട്ട് നേരത്തെ എടുത്തതിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം എടുത്ത് മിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് ലൈറ്റ് കളർ അരിച്ചെടുത്ത അരിപ്പയിലെ ബാക്കി കാപ്പിപ്പൊടി എടുത്ത് നേരത്തെ ഒഴിച്ചതിനേക്കാൾ കുറച്ച് കൂടുതൽ വെള്ളം അതിലൊഴിച്ച് മിക്സ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് മൂന്ന് കളേഴ്സ് കിട്ടും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് എ ഫോർ ഷീറ്റ് എടുക്കുക. എ ഫോർ ഷീറ്റിൽ ഇതേതുപോലെ സ്കെയിലിൻ്റെ അളവിൽ നീളത്തിൽ രണ്ട് പീസ് മുറിച്ചെടുക്കുക. ബാക്കിയുള്ള എ ഫോർ ഷീറ്റ് ഷേപ്പ് ഒന്ന് നോക്കണ്ട, കൈ കൊണ്ട് അങ്ങനെ ചൊറ പറയുന്നു മുറിച്ചിടുക. ഇനി ഈ മുറിച്ച് വെച്ച പീസസ് എടുത്ത് മൂന്ന് കളേഴ്സിൽ മുക്കിയെടുക്കുക. ഈ രണ്ട് വലിയ പീസസ് ലൈറ്റ് കളറിൽ മുക്കിയെടുക്കുക. ഇനി എല്ലാ പേപ്പേഴ്സും വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാം. ഒട്ടിക്കാനായി ഒരു പാത്രത്തിൽ ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളുടെ ടാസ്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ഗമ്മ് ബോട്ടിലിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് തേച്ച് നമ്മളുടെ പേപ്പേഴ്സ് അതിലോട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്സ് ചെയ്ത് വേണം ഒട്ടിക്കാൻ. അതായത് ലൈറ്റ് കളേഴ്സ് കൂടുതലും ഡാർക്ക് കളേഴ്സ് അവിടെ അവിടെ ആയിട്ട് കുറച്ചെണ്ണം. അങ്ങനെ ആകുമ്പോഴാണ് ഭംഗി കൂടുതലുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം, എങ്കിലും മിക്സ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇവിടെ ഞാൻ എങ്ങനെയാണ് ഒട്ടിച്ചതെന്ന് നിങ്ങൾക്ക് കാണിക്കാം. ഇതേ ഞാനിവിടെ ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ രണ്ട് പീസസ്, ആ പീസസിൽ ഗമ്മ് തേച്ചതിന് ശേഷം ഒരെണ്ണം ഇതേതുപോലെ താഴെയും മറ്റൊരെണ്ണം മേലെയും ഒട്ടിക്കുക. ഇനി നമുക്ക് ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. അതിനായി ആദ്യം ഈ ഗമ്മ് എടുത്ത് ബോട്ടിലെല്ലാം മൊത്തം ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് ഡെക്കറേറ്റിംഗ് സ്റ്റേജ് ആണ്. ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റും ബഡ്സും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കും. ബഡ്സ് ആകുമ്പോൾ ചെറിയ ചെറിയ ഡോട്ട്സ് കറക്റ്റായി ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ബഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പിട്ട് കൊടുത്ത പോലെ തന്നെ താഴെയും ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കളേഴ്സൊന്നും വേണ്ട. വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉള്ളത് തന്നെയാണ് കാപ്പിപ്പൊടി. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ സെയിം പ്രോസസ്സിലൂടെ ഉജ്ജാല കൊണ്ട് ചെയ്തതാണ് ഇത്. വീണ്ടും ഞാൻ കുറച്ച് ക്രാഫ്റ്റ്സും നിറയെ ആർട്സുമായിട്ടുള്ള വീഡിയോവുമായി വരുന്നതാണ്. അതുവരെയും